പോൾ ദിനത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മോക്ക് പോൾ നിശ്ചിത സമയത്ത് അഥവാ തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് 90 മിനിറ്റുകൾക്ക് മുൻപ് നടത്തേണ്ടതാണ്. കുറഞ്ഞത് 2 പോളിംഗ് ഏജന്റ് ഇല്ല എന്ന അവസ്ഥ വന്നാൽ പ്രിസൈഡിംഗ് ഓഫീസർ അധികമായി 15 മിനിറ്റ് സമയം കൂടി അനുവദിച്ച ശേഷം മോക്ക് പോൾ തുടങ്ങാവുന്നതാണ്. മോക്ക് പോൾ റിസൾട്ട് നിശ്ചയമായും കൺട്രോൾ യൂണിറ്റിൽ നിന്നും ക്ലിയർ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം VVPAT ഡ്രോപ്പ് ബോക്സിൽ VVPAT മോക്ക് പോൾ സ്ലിപ്പ് ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും പോളിംഗ് നിശ്ചിത സമയത്ത് തന്നെ തുടങ്ങേണ്ടതുമാണ്. വിസിറ്റ് ഷീറ്റ് കമ്മീഷൻ നിഷ്കർഷിച്ച പ്രകാരം സൂക്ഷിക്കേണ്ടതാണ്. പോളിംഗ് പ്രക്രിയ തുടങ്ങിയെന്നത് സെക്ടറൽ ഓഫീസർ മുഖാന്തരം വരണാധികാരിയെ പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചിരിക്കണം. ആദ്യ വോട്ടർ ഒപ്പിടുന്നതിന് മുൻപ് Form 17A, അതായത് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ്, ഒന്നാം പോളിംഗ് ഓഫീസർ പ്രിസൈഡിംഗ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ പരിശോധിച്ച് രജിസ്റ്ററിൽ ടോട്ടൽ ഇൻ കൺട്രോൾ യൂണിറ്റ് ചെക്ഡ് ആൻഡ് ഫൗണ്ട് ടു ബി 0 എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. മോക്ക് പോൾ അല്ലെങ്കിൽ പോൾ സമയത്ത് EVM, VVPAT എന്നിവയ്ക്ക് തകരാർ സംഭവിച്ചാൽ എറർ മെസ്സേജുകൾ കൺട്രോൾ യൂണിറ്റിലെ ഡിസ്പ്ലേ സെക്ഷനിൽ കാണിക്കുന്നതായിരിക്കും. EVM, VVPAT മാറ്റി സ്ഥാപിക്കുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മോക്ക് പോൾ സമയത്ത് പ്രവർത്തനരഹിതമാകുന്ന യൂണിറ്റ് മാത്രമേ മാറ്റി സ്ഥാപിക്കാൻ പാടുള്ളൂ. പോൾ സമയത്ത് ബാലറ്റ് യൂണിറ്റ് അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, VVPAT എന്നിവ അടങ്ങിയ മുഴുവൻ യൂണിറ്റുകളും മാറ്റേണ്ടതാണ്. നോട്ട ഉൾപ്പെടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും 1 വോട്ട് വീതം മോക്ക് പോൾ ചെയ്ത് മോക്ക് പോൾ നടപടിക്രമങ്ങൾ പാലിച്ച് മോക്ക് പോൾ സ്ലിപ്പുകൾ നീക്കം ചെയ്ത് കൺട്രോൾ യൂണിറ്റിലെ മോക്ക് പോൾ ഡാറ്റ നീക്കം ചെയ്ത് പുതിയ യൂണിറ്റുകൾ സീൽ ചെയ്യണം. VVPAT മാത്രമാണ് പ്രവർത്തനരഹിതമെങ്കിൽ VVPAT മാത്രം മാറ്റിയാൽ മതിയാകും. കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓഫ് ചെയ്ത് മാത്രം VVPAT മാറ്റാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനായി മോക്ക് പോൾ നടത്തേണ്ടതില്ല. പവർ പാക്ക് മാറ്റുന്നതിനായി കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റിയാൽ മതിയാകും. ഇതിനും മോക്ക് പോൾ നടത്തേണ്ടതില്ല.